മലപ്പുറം ജില്ലയിലെ മർവ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തിരൂര് മൂച്ചിക്കൽ എന്ന സ്ഥലത്താണ്. അതിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ജാവ ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ട് വരും. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മളുടെ പഴയ വീഡിയോക്കൊക്കെ കുറേ നെഗറ്റീവ്, അതുപോലെ തന്നെ ഈ വീഡിയോക്കും എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കേണ്ടതാണ്. നമ്മൾ അതനുസരിച്ച് മാറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ നമ്മളെ രണ്ടാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി ഹോണ്ടോ WRV അല്ലേ? WRV. അപ്പോ ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഏതാ ഇയർ വരുന്നേ? ഇത് 2018. 2018 വെറും 15,000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓർഡർ. 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. WRV എസ് ഓപ്ഷൻ. എസ് ഓപ്ഷൻ ഫസ്റ്റ് ഓണർ ആണ്. ഇത് പെട്രോൾ ആണ്, വേരിയന്റ് പെട്രോൾ ആണ്. അപ്പോ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. അതുപോലെ തന്നെ 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി സിംഗിൾ ഓണർ ആണ്. മേജർ സർവീസ് കാര്യങ്ങളൊന്നും ഇല്ല. ടച്ചപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം 80% ടയറുണ്ട്. അപ്പോ 15,600 അങ്ങനെ എന്താ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ വില നമുക്ക് 735,000 രൂപ കൊടുക്കാം. 735,000 രൂപ കൊടുക്കാം. നമുക്ക് ഒരു 6.5 ലക്ഷം രൂപ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. ഫൈനാൻസും കയറും. നല്ല വണ്ടിയാണ്. ഇതിന് മൈലേജ് എത്ര വരുന്നുണ്ട്? ഇതൊക്കെ മൈലേജ് 15 മേലെ കിട്ടുന്നുണ്ട്. 15 മുകളിൽ കിട്ടുന്നു. മേലെ കിട്ടും. ഓ, അപ്പോൾ അത്യാവശ്യം ഒരു XUV കാറ്റഗറിയിൽ മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. പെട്രോൾ ആണ്, നല്ല യാത്രാസുഖമൊക്കെ ഉള്ള വണ്ടിയാണ്. കാര്യമായിട്ട് കമ്പനിസോ കാര്യങ്ങളൊന്നും പറയാനില്ല. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പോൾ നമ്മളെ 6.5 രൂപ വരെ ഫൈനാൻസ് കിട്ടും. 6.5 വരെ കയറും. 35 നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യും. ചെയ്യാം, കച്ചവടം ചെയ്യണമല്ലോ. നമ്മൾ പ്രഷർ കയറുമ്പോൾ തീർച്ചയായും ചെയ്ത് കൊടുക്കാം. മനുവിന്റെ കസ്റ്റമർക്ക് പ്രത്യേക അളവുണ്ട്. ഓക്കെ, അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൊയോട്ട എത്തിയോസ് ലിവയാണ്. ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽ? ഏതാ ഇയർ വരുന്നത്? ഇത് 2017. വെറും 48,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ. 2017 വെറും എത്ര? 48. 48,000. വെറും 48,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അത്യാവശ്യം ഒരു സീറ്റർ ഒക്കെ ഒരു നല്ല പ്രശ്നം നല്ല വണ്ടിയാണ്. 48,000 കിലോമീറ്ററുടെ ഇത് ടയോട്ടൻ്റെ VXD ആണ് വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ്. ഇത് ഫെസിലിറ്റീസ് അല്ല, സീറ്റ് ടവർ കാര്യം. സീറ്റ് ടവർ കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് സാധനം ചെയ്താണ്. പിന്നെ ഡീസലാണ്. ഡീസലാണ് റയർ ആണ്. ഇപ്പോൾ ഇതിപ്പോൾ വണ്ടി ഇപ്പോൾ നിർത്തിപ്പോയതാണ്. മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി വിറ്റു. ഇത് VXD നമുക്ക് ഇടക്കിടക്ക് വരലുണ്ട് ഇവിടെ. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന വില പ്രഷർ കേട്ടാൽ ചിലപ്പോ നെട്ടിന്നും വരും. 80,000 ഇതിന്റെ വില. 780,000. ഇതിന്റെ പ്രൈസ് എത്രയാണ് നിർത്തിയപ്പോഴേ? നിർത്തിയപ്പോ ഇതിന്റെ പ്രൈസ് 8-60 അങ്ങനെ എന്തോ. വണ്ടി കഴിഞ്ഞപ്പോ പാർക്കറ്റ് എടുത്താലും അവർക്കൊരു അസറ്റ് ആയിട്ട് വെക്കാം. എപ്പോഴും വെക്കുമ്പോ നല്ല വണ്ടിനെ പറ്റി അറിയുന്നവർക്ക് ഓക്കെ. അറിയുന്നവർ ഇത് എടുക്കുള്ളൂ. പക്ഷേ പ്രേക്ഷകർക്ക് ഈ വില പറയുമ്പോഴൊരു മാനസികമായിട്ട് ഇതൊക്കെ എപ്പോഴും വിൽക്കുമ്പോൾ അവനൊരു അസറ്റായിട്ട് മാറും. എപ്പോഴും വിൽക്കുമ്പോൾ അതേ പൈസ കിട്ടുന്നുണ്ട്. നമുക്ക് മെയിൻ്റെനൻസ് കുറവല്ലേ ഇതിന്? മെയിൻ്റെനൻസ് തീരെ ഇല്ല എന്നാണ് പറയാം. അല്ല, നമ്മൾ യൂസ് ചെയ്ത വണ്ടിയാണ് കൊണ്ടു വരാം. അപ്പോൾ മെയിൻ്റെനൻസ് വളരെ കുറവായിട്ട് വണ്ടി പൊതുവെ മെയിൻ്റെനൻസ് കുറവാണ്. ഇതിൻ്റെ വില ഞാൻ പറയില്ല. മെയിൻ്റെനൻസ് വന്നാൽ നല്ലൊരു മെയിൻ്റെനൻസ് ആയിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ സർവീസൊക്കെ കോസ്റ്റ്ലിയാണ്, കുറവാണ്. അപ്പൊ എന്ന് വെച്ചാല് ഇതിന്റെ വില ഇപ്പൊ പറഞ്ഞ് നമുക്ക് മാറ്റൊക്കെ എന്തെങ്കിലും ചെയ്യാം. ലോൺ എത്ര കയറും ഇതിന്? ഇതിന് നമുക്ക് ലോൺ കയറും. 6.5 കാലൊക്കെ ലോൺ കയറും. 6.5 കാലം വരെ ലോൺ കയറും. അപ്പോ ഇതിനെപ്പറ്റി കാര്യമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. അത്യാവശ്യം ഒരു നല്ലൊരു നമ്പറാണ്. സെക്കൻഡ് ഓണർ ആണെന്നുള്ള ഒരു പ്രശ്നമുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൊയോട്ട എത്തിയോസ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ? ഏതാ ഇയർ വരുന്നത്? ഇത് 2016. ഡീസലാണ്. ഡീസൽ വണ്ടി. എത്തിയോസ് GD. GD ഏറ്റവും ബേസ് മോഡൽ. ഓക്കെ, ബേസ് മോഡൽ ഡീസലാണ്. ഇതിന്റെ പ്രത്യേകത, പ്രത്യേകത മീൻസ് ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. MH ആയിരുന്നു. അപ്പോ നമ്മളിപ്പോ കേരള വണ്ടി ആയിട്ടല്ലേ നമുക്ക് റേറ്റ് പറയുന്ന പ്രഷറോട്? കേരള വണ്ടി ആയിട്ടുണ്ട്. ഓൾറെഡി ആദ്യം MH ആയിരുന്നു, ഇപ്പോ കേരള ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം മാറി ഇവിടുത്തെ RTOBS മാറി. ഇപ്പൊ പുതിയ ടാക്സ് അടിച്ചു, പുതിയ ഇൻഷുറൻസ് അടിച്ചു ഒക്കെ ചെയ്ത വണ്ടിയാണ്. ഇതിന്റെ വില നമുക്ക് 490,000 രൂപ കൊടുക്കാം. 490 ഓടിണ്ട് വണ്ടി. ഇതിന്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഇതിൽ 90 ഉള്ളൂ. അത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. എന്താ അതർ സ്റ്റേറ്റ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഓക്കെ, നേരെ കുറച്ച് വണ്ടി
തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഇവിടെ കേരളത്തിൽ ബസ്, അവിടെയും ബസ് ആയിരിക്കണം. ടാക്സി ആവശ്യക്കാർക്കൊക്കെ നമ്മളെ റേറ്റ് എത്രയാ പറയുന്നേ? 490. 490. ഇതിന് ലോൺ കയറുമോ? ഓ, ലോൺ കയറും. കയറും. ഇതിന് ഒരു 3 രൂപ ലോൺ കയറും. 3 വരെ ലോൺ കയറും. 3.5 വരെ കസ്റ്റമർക്ക് അനുസരിച്ച് കയറും. ഓക്കെ. നല്ല വണ്ടിയാണ്, നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമ്മളൊരു പെയിന്റ് റീ അടിച്ചല്ലല്ലേ? പെയിന്റ് ടച്ചപ്പ് ചെയ്താണ്. നമ്മളൊരു ഫ്രണ്ട് അവിടെ നിന്ന് കൊടുത്തിട്ട് അവരെ നമ്മൾ വാങ്ങിയതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ വന്ന കിഡിന്റെ ഒരു വണ്ടിയാണ്. എങ്ങനെയൊക്കെ അതിന്റെ? ഇത് കിഡാണ്. നല്ല വണ്ടി പറഞ്ഞാല് ഇത് നമ്മളെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ്. നമ്മള് മാസത്തിൽ ഒന്നോ രണ്ടോ വണ്ടി കിഡ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യലുണ്ട്. ഇത് കിഡ് എന്ന് പറഞ്ഞാല് ഇത് 1000 cc പവർ കൂടിയ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് എന്ന് പറഞ്ഞാല് ഇത് നമ്മള് വില ചോദിക്കുന്നത് 2.75 നമ്മളിതിന്റെ വില. 2,75,000 ചോദിക്കുന്ന റേറ്റ്. ചെറിയൊരു നെഗോഷ്യബിൾ കൊടുക്കുക, ഇതിന് 2.5 വരെ ഫൈനാൻസും കിട്ടും. 2.5 വരെ ഫൈനാൻസ്. കിലോമീറ്റർ എത്ര വരുന്നത്? ഇത് തുച്ഛ കിലോമീറ്റർ 36-37 kilometers. 36 kilometers വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് നല്ല വണ്ടിയാണ്. ഇതൊക്കെ നമ്മള് പറയില്ല, മാസത്തിൽ ഒന്നോ രണ്ടോ വണ്ടി നമ്മളോട് പർച്ചേസ് ചെയ്യലുണ്ട്. പർച്ചേസ് ചെയ്യലും വിൽക്കലുണ്ട്. നല്ല ക്വാളിറ്റി, നല്ല വണ്ടിയാണ്. എൻക്വയറി ഉണ്ട്. നമുക്ക് എല്ലാ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പീസ് പോകുന്ന വണ്ടിയാണ്. 1000 cc ആണ് മൈലേജും. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ. പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. അടുത്തതായി നമ്മൾ നോക്കാൻ വന്ന മാരുതി സുസുക്കിയുടെ കേട്ടനാണ്. അപ്പോ കേട്ടൻ എന്ന് പറയുമ്പോ അത്യാവശ്യം ഒരു എൻക്വയറി വരുന്ന വണ്ടിയല്ലേ? എൻക്വയറി വരുന്ന വണ്ടിയാണ്. 1000 cc ആണ് വരുന്നത്. 1000 cc അത്യാവശ്യം പവർ കൂടിയ വണ്ടി. ഇത് 2015 ആണ് മോഡൽ. 2015 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ്. 3rd. കിലോമീറ്റർ? കിലോമീറ്റർ 70,000 kilometers ഓടിയിട്ടുണ്ട്. വണ്ടി ടൂഡോർ പവർ വിൻഡോ? ടൂഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. ഇതിന് എയർ ബാഗ് വരുന്നുണ്ടോ? ഇതിന് എയർ ബാഗ് ഇല്ല. ഇല്ല. അപ്പോ കേട്ടനാണ്. ഇതിന്റെ റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.40 ആണ്. ചെറിയ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. ഇതിന് പുതിയതാ, മെയിൻ ഗ്ലാസ് പുതിയതാണ്. മേജർ ആക്സിഡന്റ് ആണോ? അങ്ങനല്ല, ചെറിയ ആക്സിഡന്റ് ഉള്ളൂ. വന്ന് വീണത് പൊട്ടിയതാ. തേങ്ങ മാറ്റി. ഓക്കെ. വേറെ ബസ് ഒന്നുമില്ല. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലൈറ്റ് കൊടുക്കാം. ഇതൊക്കെ എന്താ? ചെറിയൊരു സ്ക്രാച്ച് ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മതി. ടച്ച് ചെയ്താൽ മതി. 2.40 ചെറിയ നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. 2.40 റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1.25 ഫൈനാൻസും കിട്ടും. 1.25 വരെ ഫൈനാൻസ് കിട്ടും. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സെലോറി തന്നെയാണ്. അപ്പോ എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2014 മോഡലാണ്. സീറ്റ് ഓവർ ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 88,000 kilometers ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 2nd ഓണർഷിപ്പാണ്. 88,000 kilometers രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല. ഇത് നമുക്ക് 3.20 3.10 കൊടുക്കാം. 3.20 ചോദിക്കുന്ന റേറ്റ്. 3.10 ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോൺ കയറും? ഓ, ലോൺ കയറും. 2.5 ഫൈനാൻസിംഗ് കയറും. ടയറും കാര്യങ്ങളും ആവറേജ് ടയറും കാര്യങ്ങളുണ്ട്. ടച്ചപ്പ് ഒന്നും ചെയ്തില്ലേ? പറയത്തക്ക അപകടം ഒന്നുമില്ല. ഒന്നുമില്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സെലറി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച അതേ വെർഷൻ തന്നെ. ടൂഡോർ പവർ വിൻഡ് കാര്യങ്ങളൊക്കെ. ടൂഡോർ പവർ വിൻഡ് ഒക്കെ വരുന്നത് 2019. ആകെ 14,000 kilometers ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ ലോ കിലോമീറ്റർ 14,000 kilometers വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. ടൂഡോർ പവർ വിൻഡ് എല്ലാ ഭാഗവും ഉണ്ട്. ഷോറൂം കണ്ടീഷൻ ഉള്ള വണ്ടിയാണ്. 2019 14,000 kilometers ഓടെ വണ്ടി. ഇതിന് വില നമുക്ക് 4.65 നെഗോഷ്യബിൾ ആണ്. വണ്ടി ഷോറൂമിലേറെ കണ്ടീഷൻ ഉള്ള വണ്ടിയാണ്. ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ ലോണും കിട്ടും. എത്ര വരെ ലോൺ കയറും? നമുക്ക് ഒരു 4 രൂപ വരെ ഫൈനാൻസ് കിട്ടും. 4 വരെ കയറും. ആ, ഫൈനാൻസ് കിട്ടും. നല്ല വണ്ടി, ഷോറൂം കണ്ടീഷൻ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം വിശ്വസിച്ച് എടുക്കാന്ന് പറയുന്നത്. ഷോറൂം കണ്ടീഷൻ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ആൾട്ടോ തന്നെയാണ്. അപ്പോ എങ്ങനെയൊക്കെ ഡീറ്റെയിൽ വരുന്നേ? ഇത് 2016 മോഡൽ. 2016 ആൾട്ടോ 800 LXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ ആണ്. 64,000 kilometers ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് 2,50,000 ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നെഗോഷ്യബിൾ ആണ്. 2.50 ആണ് ആവശ്യപ്പെടുന്നത്. കുറച്ചൊക്കെ കൊടുക്കും നമ്മൾ പ്രഷർക്ക്. 2,00,000 രൂപ വരെ ഫൈനാൻസും കിട്ടും. 2 വരെ ഫൈനാൻസും കിട്ടും. ലോണും കയറും. ഓ, അപ്പോൾ
ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. കമ്പനി സ്റ്റേറ്റ് സർവീസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ ഒരു 50% ടയറോളം ഉണ്ട്. 50% ഉണ്ട്. ബാക്കിലെ 40% 50% ടയറുണ്ട്. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്ക്, ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയായ നമുക്ക് ഇന്ന് രണ്ട് ആൾട്ടോ തന്നെ ഉണ്ട്. അപ്പോ ടയറും കാര്യങ്ങളൊന്നും ആവറേജ് ഒരു കുഴപ്പമില്ലാത്ത ടയറുണ്ട്. 2012 മോഡൽ LXI വണ്ടിയാണ്, രണ്ടാമത്തെ ഓണറാണ്. ഓക്കെ, ഇതിന്റെ വില 188,000 രൂപക്ക് കൊടുക്കാം. 188,000 രൂപ. അപ്പോ നമുക്ക് ലോണ് ഇതിമ ലോണ് കിട്ടും. കിട്ടും. ഒന്നേകാല് വരെ കിട്ടും. ഫൈനാൻസ് കിട്ടും. അപ്പോൾ 70 രൂപയുടെ വണ്ടി ഇറക്കയത്. ഇത് 2010 മോഡലാണ്. ബ്ലൂ കളർ 2010 ആൾട്ടോ LXI ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് 90 ഓടിയിട്ടുണ്ട്. ഇതിന്റെ വില നമുക്ക് 140 ആണ്, നെഗോഷ്യബിൾ ആണ്. ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. രണ്ടിനും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പമ്പർ ടച്ചപ്പ് അങ്ങനത്തെ വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ രീതിയിൽ ടച്ചപ്പ്. പിന്നെ വേറെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, മനുവിന്റെ കസ്റ്റമർ നമുക്ക് ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് 4-5 വണ്ടി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല എൻക്വയറി വന്നിട്ടുണ്ട്. ചീത്ത എൻക്വയറി ഇത് പറഞ്ഞതാണല്ലോ. എന്നാലും മനുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല നമുക്ക് വരുന്ന കൂടുതലും റേറ്റ് കൂടുതലാണെന്നുള്ളൊരു നമ്മള് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ടാവും. നമ്മളെ പ്രത്യേകത ബെസ്റ്റ് യൂസറികാർ എന്നുള്ളൊരു ക്വാളിറ്റി യൂസറികാർ എന്നാൽ നമ്മളെ പേരാണ്. നമ്മൾ നല്ലത് പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. വില ചിലപ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ 5-10 കൂടി എന്ന് വരും. അത് വിചാരിച്ചിട്ട് കസ്റ്റമർ ആർക്കും മോശമായിട്ടില്ല ഇതുവരെ. നമ്മളെ കസ്റ്റമർ എപ്പോഴും നമ്മളെ കസ്റ്റമർ നമ്മളെ പൊതുവേ എല്ലാവർക്കും എല്ലാ കസ്റ്റമർക്കും നമ്മൾ നല്ല അഭിപ്രായത്തിലാണ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. മനുവിൻ്റെ കസ്റ്റമർക്ക് നമ്മൾ പ്രത്യേക താല്പര്യം എടുക്കലുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കും. അപ്പോൾ ഇക്കെ പറയുന്നത് മനുവേട്ടൻ്റെ കസ്റ്റമർക്ക് പ്രത്യേകിച്ചൊരു ആനുകൂല്യം നമുക്കിവിടെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വണ്ടികൾ നമുക്ക് ധൈര്യപ്പെട്ട് എടുക്കാമെന്നാണ് ഇക്കെ പറയുന്നത്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിത് കാണിച്ച വാഹനങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ